ഇന്ത്യയുടെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എം പിമാര് ദൈവനാമത്തിലും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ജയ് ശ്രീരാം എന്ന് പറയുന്നതോ ഇനി ജീസസ് ക്രൈസ്റ്റിൻ്റെ പേരിലോ ആരുടെ പേരിലോ ഏത് ദൈവത്തിൻ്റെ പേരിലോ വേണമെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ അവർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി അവസാനിപ്പിക്കാം. പക്ഷേ ഇന്നലെ ഒവൈസി വളരെ വളരെ ഗുരുതരമായ ഒരു തെറ്റ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നുകൊണ്ട് ചെയ്തു എന്ന് പറയേണ്ടതായി വരും. നമ്മളെല്ലാവരും പാലസ്തീനിലെ ജനങ്ങൾക്കൊപ്പം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ശക്തമായിട്ട് അപലപിച്ചു, കാരണം അവിടെ സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടു. ആ ആക്രമണത്തെ നമ്മൾ അപലപിക്കുകയും ഹമാസിനെ തള്ളിപ്പറയുകയും ചെയ്തവരാണ്. തിരിച്ച് ഇസ്രയേലിൻ്റെ തിരിച്ചടിയെ ഒരു പരിധിവരെ നമ്മളൊക്കെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പരിധി വിട്ട് ഇസ്രയേൽ പലസ്തീനിൽ ആക്രമണം നടത്തുകയും അവിടെ സാധാരണക്കാരും കുട്ടികളും ഒക്കെ കൊല്ലപ്പെടുകയും ചെയ്യുന്നതിൽ രണ്ടഭിപ്രായമുണ്ട്. അതിലൊരു കൂട്ടർ അവരും തീവ്രവാദികളാണ്, കൊല്ലപ്പെടേണ്ടവരാണെന്ന് പറയുമ്പോൾ മറുകൂട്ടർ അവർക്കും മനുഷ്യാവകാശങ്ങളുണ്ട്, അവരുടെ മരണത്തെ ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരാണ്. വ്യക്തിപരമായി എനിക്ക് പലസ്തീനിലെ സാധാരണ മനുഷ്യർ കൊല്ലപ്പെടുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അതിനിപ്പോൾ ഇസ്രയേൽ എന്ത് കാരണങ്ങൾ നിരത്തിയാലും അതിനോട് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അഭിപ്രായം നമുക്കുള്ളപ്പോൾ തന്നെ പലസ്തീനിലെ അവസ്ഥയോട് നമുക്ക് സഹതാപമുണ്ട്, ആ മനുഷ്യരോട് സഹതാപമുണ്ട്. അതെല്ലാം നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ഒരു ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുമ്പോൾ ജയ് പലസ്തീൻ അല്ലെങ്കിൽ ജയ് അമേരിക്ക, ജയ് നേപ്പാൾ അല്ലെങ്കിൽ ജയ് പാകിസ്ഥാൻ പറയേണ്ട ഒരു സാഹചര്യവുമില്ല. ഉണ്ടോ? ജയ് വത്തിക്കാൻ പറയേണ്ട കാര്യവുമില്ല, അല്ലെങ്കിൽ ജയ് ഭൂട്ടാൻ പറയേണ്ട കാര്യവുമില്ല. അതായത് മറ്റൊരു രാജ്യമല്ല അവിടെ നമ്മൾ പറയേണ്ടത്. ജയ് ഭാരത് എന്നോ ജയ് ഇന്ത്യ എന്നോ അദ്ദേഹത്തിന് പറയാം. കാരണം അദ്ദേഹം ഇന്ത്യയിലെ ഒരു ലോകസഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജനങ്ങൾ, അതിനകത്ത് ഏതെങ്കിലും ഒരു മതക്കാരൻ എന്ന് പോലുമില്ല, ജനങ്ങളാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അവിടേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജനപ്രതിനിധിയായിട്ടുള്ള ആൾ ആദ്യം പറയേണ്ടത് ജയ് ഭാരതെന്നോ ജയ് ഹിന്ദെന്നോ ജയ് ഇന്ത്യ എന്നോ ആണ്. അത് വളരെ പ്രധാനമാണ്. രാജ്യത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. അവിടെ ഒവൈസി ചെയ്തത് ജയ് ഭീം വിളിക്കുന്നു, ജയ് തെലങ്കാന പറയുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം നേരെ അങ്ങോട്ട് പോയത് ജയ് പലസ്തീനിലാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് ഈ തെലങ്കാന എന്ന് പറയുന്നത് പാലസ്തീനിലെ ഒരു സ്റ്റേറ്റാണെന്ന് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിയത് പാലസ്തീനിലെ പാർലമെന്റിലാണെന്ന് തോന്നിപ്പോവും. എന്തൊരു ഗുരുതരമായ തെറ്റാണ് ആ മനുഷ്യൻ ചെയ്തത്! ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയല്ലേ? രാജ്യത്തിൻ്റെ ഭരണഘടനയോടും രാജ്യത്തിൻ്റെ ഭരണ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ലോകസഭയോടുമുള്ള അനാദരവാണ് ആ മനുഷ്യൻ അവിടെ കാണിച്ചത്. അദ്ദേഹത്തെപ്പോലെയുള്ളവരാണ് രാജ്യത്തെ വീണ്ടും വീണ്ടും വെട്ടിമുറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, വിഘടനവാദം മനസ്സിൽ കൊണ്ടുനടക്കുന്നവർ. ജയ് തെലങ്കാന എന്ന് പറഞ്ഞ മനുഷ്യന് ജയ് ഇന്ത്യ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ജയ് ഭാരത് എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ അദ്ദേഹം അത് പറയില്ല. പകരം അദ്ദേഹത്തിന് പലസ്തീൻ്റെ കാര്യം അവിടെ പറയണം, അത് രാജ്യാന്തര മാധ്യമങ്ങളിൽ അച്ചടിച്ച് വരണം. ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആ ദിവസം, അദ്ദേഹം അവിടെയല്ല പലസ്തീന് ജയ് പറയേണ്ടത്. അത് ഈ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലിയത് യു എന്നിലല്ല. അത്തരം വിഷയങ്ങൾ യു എന്നിൽ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ പലസ്തീനെക്കുറിച്ച് ഒരു ചർച്ച പാർലമെൻറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ പറയാം, ജയ് പലസ്തീൻ എന്ന് അദ്ദേഹത്തിന് പറയാം, അദ്ദേഹത്തിന് പലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. പക്ഷേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോഴാണ് ഈ പലസ്തീൻ വിളി അവിടെ നടത്തിയിരിക്കുന്നത്. വളരെ വളരെ മോശം. ഇന്ത്യയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നിരുത്തരവാദപരമായി ഒരു എം പിയും പെരുമാറിയിട്ടില്ല എന്ന്. ഒവൈസിയെ പോലെ ഉള്ളവരെ ഓരോ നിമിഷവും രാജ്യത്തെ ഓരോ പൗരന്മാരും ഏജൻസികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വളരെ ഗുരുതരമായ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെയുള്ളവർ മുതിർന്നാലും അത്ഭുതപ്പെടാനില്ല. ഒവൈസിയെ പോലെയുള്ളവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്നുള്ളത് തീർച്ചയായും സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ജയ് തെലങ്കാന വിളിച്ചതിനകത്ത് വിഘടനവാദം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. തെലുങ്ക് രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ തെലുങ്ക് വാദത്തെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന വിഘടനവാദമുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യയെന്നോ ഭാരതമെന്നോ ഒന്നും പറയാൻ തോന്നാത്തത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ മറ്റു പലതുമാണ് എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്.